ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. കൂടുതൽ ആളുകളിലേക്ക് സി എം വലിയുള്ളാഹിയുടെ കറാമത്ത് എത്തട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. സി എം മീഡിയയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. മടവൂർ കാഫിലയിൽ ഇന്ന് സി എം വലിയുള്ളായുടെ അനുഭവങ്ങൾ പങ്കുവെക്കുന്നത് അക്ബറാജിയാണ്. മുവേലി കൂത്തുപറമ്പാണ് ഇവരുടെ സ്വദേശം. അൽഹംദുലില്ലാ, സി എം വലിയുള്ളാനെ 75 തൊട്ട് ഷെയ്ഖുനടുത്ത് പോകാനും അതുപോലെ തന്നെ ഒരുപാട് മഹാന്മാരുമായി ബന്ധപ്പെടാനൊക്കെ ഭാഗ്യം കിട്ടിയ ആളാണ്. അള്ളാഹു വലിയ തൗഫീഖാണ് കൊടുത്തത്. അൽഹംദുലില്ലാ, അവരെ കാണാൻ നമുക്ക് അള്ളാഹു തൗഫീഖ് ചെയ്ത്. മഹാനായ കുത്തുബുല്ലാലം സി എം വലിയുള്ള പറഞ്ഞു, എന്നെ കണ്ടവർ വിജയിച്ചവരാണെന്ന്. അവരെ കാണാൻ നമുക്കും അള്ളാഹു തന്ന തൗഫീഖാണ്. ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് സബ്സ്ക്രൈബ് ചെയ്ത് നിങ്ങൾ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. കൂടുതൽ ആളുകൾക്ക് സി എം വലിയുള്ളാനെ മനസ്സിലാക്കാൻ മടവൂർ കാഫില കാരണമാകട്ടെ. നിങ്ങളുടെ ഒരു ഷെയർ അതിന് കാരണമാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. അസ്സലാമു അലൈക്കും. വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു. രാഹത്തല്ലേ? അൽഹംദുലില്ലാ. അക്ബറാജി എന്നാണല്ലേ പേര്? അതെ. അൽഹംദുലില്ലാ, നിങ്ങളെ കുറിച്ച് കേട്ടു, ഇവിടെ വരാനും നിങ്ങളെ കാണാനും ഒക്കെ അള്ളാഹു തൗഫീഖ് ചെയ്ത്. നാളെ സ്വർഗത്തിൽ ഷെയ്ഖുനയോടൊപ്പം അള്ളാഹു നിങ്ങൾക്ക് കൂട്ടി തരട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. സി എം വലിയുള്ളാഹിയുമായി ബന്ധപ്പെടുന്നത് ഷെയ്ഖുന കോഴിക്കോടുള്ള മഹാനായ കുത്തുബുല്ലാലം സി എം വലിയുള്ളാഹിനെ ആദ്യമായി ബന്ധപ്പെടുന്നത് എവിടെ വെച്ചാണ്? 1975 നീർവേലിയിൽ വെസ്റ്റ് ഇന്ത്യ കമ്പനി എന്ന കമ്പനിയിൽ ഞങ്ങൾ ജോലിയിൽ നിന്ന് അവിടെ വെച്ചാണ് ഫസ്റ്റ് ബന്ധപ്പെടുന്നത്. അന്ന് ഇവർ ആരാന്ന് എനിക്കറിയില്ല. 1975 വെസ്റ്റ് ഇന്ത്യ കേനിങ് കമ്പനി എന്ന കമ്പനിയിൽ വെച്ച് നീർവേലിയിൽ പിന്നെ എം വി പൂക്കുഹാജി, എം വി മായംകുട്ടി സാഹിബ് ഞങ്ങൾ നടത്തുന്ന കമ്പനിയിൽ വെച്ചാണ് ഫസ്റ്റില് സി എം വലിയുള്ളാനെ കാണുന്നത്. ഇല്ല, ഫസ്റ്റില് ഏതോ ഒരു പിന്നെ ആചാറ് കൂട്ടിക്കൊണ്ട് അവര് പറഞ്ഞിട്ട് അവിടെ കൂട്ടിക്കൊണ്ട് കമ്പനിയിൽ കൂട്ടിക്കൊണ്ടുവന്ന എനിക്കാരാന്ന് അന്നേരം അറിയില്ല, അറിഞ്ഞിട്ടില്ല. അപ്പം ഉടനെ കമ്പനിയിൽ വന്നു. ഞാൻ അന്നേരം പ്രൊഡക്ഷൻ മാനേജറായിരുന്നു കമ്പനിയുടെ, ഡയറക്റ്റ് മുടിയായിരുന്നു. അങ്ങനെ അവിടുന്ന് എന്നോട് ഞാൻ ഓരോ വർക്ക് ചെയ്യുമ്പോൾ ഇതെന്താണെന്ന് ചോദിച്ചു. ഞാൻ എക്സോസ്റ്റ് ബോക്സ് ആണെന്ന് പറഞ്ഞു. അങ്ങനെ കുറേ ചോദ്യങ്ങളെല്ലാം ചോദിച്ചു. ചെറിയ കുട്ടികൾ ചോദിക്കുമ്പോഴേ ചോദിക്കുന്നത്. അങ്ങനെ ചോദ്യം ചോദിച്ചിട്ട് ഉത്തരവെന്ന് പറഞ്ഞു. അങ്ങനെ അവർ പോകുന്ന അങ്ങനെ നേരെ വണ്ടിയിൽ കയറി പോകുന്ന സമയത്ത് പിന്നെ അതിൻ്റെ മാനേജിങ് ഡയറക്ടർ പോക്കുവാജിയും ഡയറക്ടർ എം വി മാൻകുട്ടി സാഹിബും കുറേ സാധനങ്ങൾ കാറിൽ ഇല്ല, അവരൊന്നും ആരും ഒന്നും ഇല്ല. എല്ലാവരും അവരുടെ വീട്ടിലെല്ലാം പോയി. ഇവർ അവരെല്ലാം മരിച്ചുപോയി. ആമീൻ യാ റബ്ബൽ ആലമീൻ. അങ്ങനെ ഞാൻ പിന്നെ അപ്പം പിന്നെ എനിക്കൊരു സംശയം തോന്നി. ഇവരെന്നെ എന്തോ ഇതാകാനാണ് വന്നെന്ന് തോന്നിയിട്ട് ഞാൻ പിന്നെ അങ്ങനെ ഇത് സാധനം എല്ലാം എടുത്ത് വെച്ചു കൊടുത്തേരോ. എൻ്റെ സമ്മതം പ്രൊഡക്ഷൻ മാനേജർ നടക്കുക, എൻ്റെ സമ്മതം കൂടാതെ എടുത്ത് വെക്കാൻ പാടില്ല. അപ്പം ഞാൻ അവരോട് ചോദ്യം ചെയ്തു. അപ്പം പറഞ്ഞു എനിക്ക് വന്നയാൾ തിരിഞ്ഞോ സി എം പുലിന്നാന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു എനിക്ക് നിങ്ങൾ ആദ്യം പറയണ്ടേനോ എന്ന് പറഞ്ഞു. അങ്ങനെ ഇവർ പോയാൽ എനിക്ക് മനസ്സിലും ബേജാറായി വല്ലാതെ. അപ്പം അങ്ങനെ അവർ അവിടുന്ന് ഈ ആചാരം എന്ന് വെച്ച് പോകുമ്പോൾ ആചാര്യ പറഞ്ഞതാണ്. അങ്ങനെ പിന്നെ മമ്മൂസിലാർക്കാന്ന് പറഞ്ഞ വലിയുള്ള പിന്നെ ഇവിടെ നെല്ലൂരി എന്ന് പറഞ്ഞൊരു പള്ളിയിൽ ഇങ്ങനെ ഇരിക്കുന്നുണ്ടായിരുന്നു. അവിടെ എത്തുമ്പോൾ ഇവർ കാറ് അവിടെ പെട്ടെന്ന് ഇവിടെ സ്റ്റോപ്പാക്കിയെന്ന് പറഞ്ഞു സി എം വലിയുള്ള. അപ്പം പിന്നെ അവിടെ പെട്ടെന്ന് വലിയുള്ള മമ്മൂസിലാർക്കാന്ന് പറഞ്ഞ വലിയുള്ള എണീറ്റിട്ട് കൈകൊണ്ട് ഇങ്ങനെ പൊടി പൊടിയെന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ആക്കി. അപ്പം ഈ മുതലാളി എന്നോട് പറഞ്ഞു നമുക്ക് രണ്ടാളും തിരിഞ്ഞോന്ന് പറഞ്ഞു. അങ്ങനെ പിന്നെ ഇവർ പിന്നെ ഈ എം ബി പൂക്കാജി എന്ന് പറഞ്ഞ ഓരോ വീട്ടിൽ പൂക്കാജി ഒക്കെന്ന് പറഞ്ഞ വീട്ടിൽ വന്ന സമയത്ത് ഞാൻ വെച്ച് ചെറിയൊരു ഇതുണ്ടെങ്കിലും വലിയുള്ള കയറിയ വീട് ഓരോന്നുള്ള കണക്ക് ഞാൻ നേരെ ഓരോടുത്ത് പോയി. അങ്ങനെ പോയിട്ട് അതാരാ വന്നാന്ന് വെച്ച് ഞാൻ പറഞ്ഞ അക്ബർ എന്ന് പറഞ്ഞു. അപ്പം അക്ബർ 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 എന്ന് പറഞ്ഞു. അപ്പം എനിക്ക് പിന്നെ ഇതായി പിന്നെ. അപ്പം അങ്ങനെ ഞാൻ സമതലം എടുത്ത് അവിടെ നിന്ന് പിന്നെ വന്ന് നല്ല ബന്ധപ്പെട്ട് ഇങ്ങനെ കുറേ കഴിഞ്ഞ ശേഷം ആ വീട്ടിൽ തന്നെ വന്നിട്ട് ഞാൻ ഈ മമ്മൂസിലാർക്ക എന്ന് പറഞ്ഞ ഇവർ റബീഉൽ അവ്വൽ 12 തിങ്കളാഴ്ചയാണ് വഫാത്ത് ആകുന്നത്. വലിയുള്ള ജനിക്കുന്നത് റബീഉൽ അവ്വൽ 12-നാണ്. സി എം വലിയുള്ള അങ്ങനെ ഞാൻ ഓരോട് വന്നിട്ട് അവിടെ പോക്കുവാജിക്കാന്ന് പറഞ്ഞ ഓരോ കേക്കൻ്റെ വീട്ടിൽ ഉള്ള സ്ഥലത്ത് പോയിട്ട് ഞാൻ പറഞ്ഞു ഇങ്ങനെ
പിന്നെ മമ്മൂസ് ചേർത്തെന്ന് പറഞ്ഞ വെറു ഒഫത്തായി എന്ന് പറഞ്ഞു. ഒരു മഹാൻ പോയി, ഒരു മഹാൻ പോയി, ഒരു മഹാൻ പോയി എന്ന് മൂന്ന് പ്രാവശ്യം എന്നോട് പറഞ്ഞു. ശിവം വലിയെന്ന് പറഞ്ഞു. അങ്ങനെ പിന്നെ അവിടുന്ന് പിന്നെ ഞാൻ കുറേ നല്ല ബന്ധമായി. അങ്ങനെ 78 എൻ്റെ വീട്ടിൽ ഞാൻ ഒരു ദിവസം കൂട്ടി വന്നു. നീറുവേലിയിലുള്ള പാലോളി ഹൗസ് എന്ന് പറഞ്ഞ എന്റെ വീട്ടിൽ കൂട്ടി വന്നു. കൂട്ടിക്കൂട്ടി കൊണ്ടുവന്നു. അപ്പൊ ആ റോഡിലോട്ട് ഒരു വണ്ടിയും ഫസ്റ്റ് കയറിയിട്ടില്ല. അങ്ങനെ എന്റെ വീട്ടിലേക്ക് റോഡിൽ ഇവരുടെ വണ്ടി, ഇപ്പൊ എന്റെ ബാജിന്റെ വെല്ലുപ്പാന്റെ വണ്ടിയിലാണ് ഞാൻ പോകുന്നത്. ആ വണ്ടി ഫസ്റ്റ് കയറുന്ന അവിടെയാണ്. അങ്ങനെ അവിടെ അങ്ങനെ കയറി അവിടെ വന്ന് അങ്ങനെ റൂമിൽ കടന്നു നിൽക്കുമ്പോൾ പെട്ടെന്ന് എന്റെ ചെറിയൊരു പ്രശ്നം കൊണ്ട് എന്റെ ഭാര്യ ഇനിയും കൂട്ടി ഞാൻ വീട്ടിൽ പോയിരുന്നു. എന്റെ വീട്ടിലായിരുന്നു, അവൾക്ക് 9 മാസം ഗർഭമായിരുന്നു. അപ്പം എന്നെ പെട്ടെന്ന് എന്നെ വിളിച്ചു, വിളിച്ചിട്ട് ചോദിച്ചു ഭാര്യ ഉണ്ട് വിടാന്ന് വെച്ചു. ഞാൻ പറഞ്ഞു ഉണ്ട് എന്ന് പറഞ്ഞു. അപ്പം പിന്നെ എന്നാ വിളിക്കുന്ന പറഞ്ഞു, വിളിച്ചു, വിളിച്ചിട്ട് പേരും ഗർഭിണി അല്ലേ എന്ന് പറഞ്ഞു. അതേന്ന് പറഞ്ഞു. അങ്ങനെ എന്നിട്ട് പിന്നെ ആൺകുട്ടിയാണെന്നും പറഞ്ഞു. പിന്നെ അങ്ങനെ പിന്നെ ഇവരെ ഇമ്പിളെ ഒന്നും നിങ്ങൾ ഇടതാറാക്കരുതെന്നും പറഞ്ഞു. ഞാൻ പറഞ്ഞു ഇൻഷാല്ലാ ഇല്ലാന്നും പറഞ്ഞു. അങ്ങനെ പിന്നെ ഇൻഷാല്ലാ ആൺകുട്ടിയാണെന്നും പറഞ്ഞ് പിന്നെ അവിടുന്ന് പിന്നെ പിന്നെ നിങ്ങളെന്തോ പ്രശ്നം ഉണ്ടല്ലേ എന്ന് വെച്ച് ഞാൻ പറഞ്ഞു ഉണ്ട് എന്ന്. അതുപോലെ മഹാന്മാർ വരും, മഹാന്മാർ വന്നാൽ പ്രശ്നങ്ങൾ തീരും, നിങ്ങൾ പറഞ്ഞതിൻ്റെ അവർ പറഞ്ഞതിൻ്റെ മധ്യത്തിലായിട്ട് പ്രശ്നം തീരും, അങ്ങനെ നാളെ നിങ്ങൾ പോകണമെന്നും എന്നോട് പറഞ്ഞു. അങ്ങനെ അന്ന് വേണ 7 മഹാന്മാർ, 4 തങ്ങന്മാരും കുഞ്ഞാപ്പ തങ്ങള്, കുഞ്ഞുസീരി തങ്ങള്, മൈസൂർ തങ്ങള് എന്നീ 3 തങ്ങന്മാരും എൻ്റെ വലിയ അമ്മാജി അരിപ്പ അമ്മാജി എന്ന് പറഞ്ഞോളും, പിലാക്കു അമ്മാജി എന്ന് പറഞ്ഞോളും, പിന്നെ അബൂക്കർ രാജാക്കൾ എന്നുള്ള ലത്തീഫ് സാഹിബ് ഉപ്പാന്റെ ജ്യേഷ്ഠനും, അങ്ങനെ 7 മഹാന്മാർ വന്നു. അങ്ങനെ വന്ന് ഈ പറഞ്ഞ പ്രശ്നം തീർന്നു. പിറ്റേന്ന് തന്നെ ഞാൻ എൻ്റെ ഭാര്യയും കൂട്ടി എൻ്റെ ഭാര്യ വീട്ടിലേക്ക് മുഖേരിയിലേക്ക് വരികയും ചെയ്തു. അങ്ങനെ അവിടുന്ന് എനിക്ക് ഇൻഷാല്ലാ 11 കുട്ടികൾ ജനിച്ചു. അതിൽ 5-6 പ്രസവവും വീട്ടിൽ തന്നെ യാതൊരു വിഷമവും ഇല്ലാതെ പ്രസവിച്ചു. പിന്നെ 4 കുട്ടികൾ ഓരോ അരിപ്പമ്മാജി എന്ന് പറയുന്ന മഹാൻ ഒപ്പാത്തതിൻ്റെ ചേട്ടൻ, എനിക്ക് മാനസിക ഒരു വിഷമമുള്ളത് കൊണ്ട് ഞാൻ ഇപ്പോൾ ഹോസ്പിറ്റലിൽ കൂട്ടിക്കൊണ്ടുപോകും, അവിടെ എത്തുമ്പോഴേക്കും തന്നെ പ്രസവിക്കും. ഇപ്പം ഡോക്ടർമാർക്കും നഴ്സുമാർക്കും ഒരു ഇതാണ്, യാതൊരു വിഷമവും ഇല്ലാതെ അങ്ങനെ 11 കുട്ടികൾ പ്രസവിച്ചു. ഇൻഷാല്ലാ എല്ലാവരും ഇന്ന് നല്ല സ്ഥിതിയിലാണ്. മൂത്ത മകൻ പിന്നെ മുഹമ്മദ് സാബിർ അഡ്വക്കറ്റുമാണ്, ഹസനിയാണ്, കാമിൽ സക്കാഫിയാണ്. അത് കഴിഞ്ഞു രണ്ടാമത്തെ മകൻ സി എ ആണ്, MCC ആണ്, എല്ലാമാണ്. പിന്നെ അതിൻ്റെ അനുജൻ പിന്നെ ഞാൻ ഇഫുദിനെ ചേർത്തു, പക്ഷേ എന്തോ പിന്നെ അവനെ അവിടെ നിന്ന് നിർത്തി അവന് ഒരു കച്ചവടക്കാരനാക്കി മാറ്റി. അതുകൊണ്ട് എനിക്ക് അള്ളാഹുത്തിയാല സന്തോഷമാണ്. കാരണം എന്തുകൊണ്ടെന്ന് പറഞ്ഞാൽ മറ്റെല്ലാവരും ഉദ്യോഗസ്ഥയാകുമ്പം അവർ ഡിപ്പെൻഡ് ഇൻഡിപെൻഡന്റ് ആണല്ലോ എല്ലാരോ. അപ്പൊ ഇവൻ ഇൻഡിപെൻഡന്റ് ആണ്, എപ്പം വിളിച്ചാലും എനിക്ക് ഇവനെ കിട്ടും. അള്ളാഹു എനിക്ക് ഒരു ഉപകാരം ചെയ്താണ്, അങ്ങനെയാണല്ലോ ചെയ്യാ. അപ്പൊ അതെല്ലാം ഉജുന്നാന്റെ ബർക്കത്തോടെ എനിക്ക് കിട്ടിയതാണ്. അതുകൊണ്ട് പിന്നെ അതിന്റെ അനുജന് MTech ആന്ന്, അവനിപ്പം സൗദിയിൽ ജോലി ചെയ്യുന്നു. അതിന്റെ അനുജനും പിന്നെ MTech ആന്ന്, അവനും ജോലി ചെയ്യുന്നു. അവന്റെ അനുജൻ ഡോക്ടറാണ്, അവന് MSU എല്ലാം കഴിഞ്ഞിട്ട് ഓങ്കോളജി ആണ്, ഇപ്പോൾ കോഴിക്കോട് മിൻസിൽ വർക്ക് ചെയ്യുന്നു. പിന്നെ അതിൻ്റെ പിന്നെ അനുജനും പിന്നെ 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 എഞ്ചിനീയറാണ്, അതിൻ്റെ അനുജനും ഡോക്ടറാണ്, അവനിപ്പം പഞ്ചാബിൽ DMBK പഠിക്കുന്നു. അതിൻ്റെ അനുജൻ MBA MCOM എല്ലാം കഴിഞ്ഞിട്ട് MCA കഴിഞ്ഞിട്ട് വാങ്ങിപ്പം ദുബൈയിൽ പോയിട്ടുണ്ട്, അവനവിടെ തൽക്കാലിപ്പം ജോലി ആയിട്ടുണ്ട്. പിന്നെ കോഴിക്കോട് പോയിട്ട് എല്ലാ സ്ഥലത്തും പോയിട്ട് മമ്മൂട്ടി ഓപ്പൻ അടുത്ത് പോയി കാണാറുണ്ടായിരുന്നു. അങ്ങനെ നിൽക്കുന്ന സമയത്ത് 5-8 കൊല്ലം കഴിഞ്ഞ സമയത്ത് ഒരു എന്റെ നാട്ടിലുള്ള ഒരു കാദിയാർ ഉറഫാത്തായി പോയി. ഓറെന്നോട് ശരീരത്തിന്റെ ഇല്ലാത്ത ആളെടുത്ത് ബന്ധപ്പെട്ടിരുന്നു പറഞ്ഞിട്ട് ഞങ്ങളെ ബന്ധപ്പെടാണ്ടിരുന്നു 2 കൊല്ലം. അങ്ങനെ ഞാൻ ബോംബെയിൽ പോയിട്ട് ബോംബെയിൽ നിന്ന് എൻ്റെ ഉമ്മാൻ്റെ അഞ്ചത്തിൻ്റെ മകളെ ഭർത്താവ് SRE എന്ന് പറഞ്ഞ ആളെ കാണാണ്ടായിപ്പോയി. കാണാണ്ട് പോയതിനു ശേഷം എൻ്റെ കാരനോട് മകൻ വിളിച്ച് എന്നോട് പറഞ്ഞ് ഇങ്ങനെ കാണുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ഓരോ പരിചയം വന്നു. എൻ്റെ അനുജൻ കുഞ്ഞാലിയാജിനെയും വിളിച്ച് ലോകം മുഴുവൻ പരിചയം എവിടെയും കണ്ടില്ല. അങ്ങനെ ഞാൻ പിന്നെ ഒരു സ്ഥലത്ത് പോയിട്ട് അസ്മാൻ്റെ ഇതിലുള്ള ഒരു മൊയ്താജി എന്ന് പറഞ്ഞ ഒരാളെടുത്ത് പോയിട്ട് ഇങ്ങനെ 3 പ്രാവശ്യം പോയിട്ട് ഇവർ റൂമിൽ കെട്ടിത്തൂക്കാൻ വേണ്ടി ഒരു കടലാസ് തന്നു. അത് വന്നിട്ട് 3 പ്രാവശ്യം കിട്ടാത്തതിൻ്റെ ശേഷം ഓരെന്നോട് CMയിലെടുത്ത് പോകാൻ പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു CM മിനിസ്റ്ററാണെന്ന് ചോദിച്ചു. എല്ലാവരുടെ CM വലിയ ഉപ്പാക്കോന്ന് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു പിന്നെ ഞാനവിടെ പോക്കില്ല ഉസ്താദേ, ഇപ്പം പോകണമെന്ന് പറഞ്ഞു.
അങ്ങനെ എൻ്റെ മോട്ടോർ ബൈസ്കിളിൻ്റെ മുകളിലോ ജീപ്പിലോ ഒന്നും ഓർമ്മയില്ല. ഒരു കേക്ക് കുഞ്ഞുമതെന്ന് പറഞ്ഞ ഒരു സ്നേഹിതനെയും കൂട്ടിയിട്ട് ഞാൻ നേരെ അവിടെ പോയി. അപ്പോൾ എന്നെ ചെന്നാൽ എപ്പോഴും എൻ്റെ പേര് വിളിക്കാറുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ അരമണിക്കൂർ ഉച്ച മുട്ടയിൽ പിന്നെ ബീവിയുടെ വീട്ടിലായിരുന്നു ഞാൻ പോയത്. അന്നേരം ഓരോ റൂമിൽ പിന്നെ കുപ്പായുടെ അകത്ത് പൊന്നാനി ഭാഗം പറഞ്ഞ ഒരു മഹാനും ഉണ്ടായിരുന്നു. അരമണിക്കൂർ എന്നിട്ട് എന്നെ വിളിക്കാത്തതിന് ശേഷം ഞാൻ നേരെ പോയിട്ട് ഓരോ കാല് പിടിച്ചു ഒറ്റ മാപ്പാക്കണമെന്ന് പറഞ്ഞു. അപ്പം പിന്നെ ഇങ്ങനെ സംഭവിച്ചു പോയതാന്ന് പറഞ്ഞു. എന്നോട് വലിയ മുതലാളി ഇപ്പോഴല്ലേ എന്ന് വെച്ചു. ഞാൻ പറഞ്ഞു അതുകൊണ്ടല്ലേ ഇങ്ങനെയാണ്, അപ്പം ബോംബെ പോകുന്നില്ലേ എന്ന് വെച്ചു. നമ്മൾ പിന്നെ ബോംബെയിൽ നിന്ന് വന്നാന്ന് പറഞ്ഞു. എന്നാൽ നാളെ തന്നെ പോടുമെന്ന് പറഞ്ഞു. അപ്പം എന്നോട് കുറേ പിന്നെ എനിക്ക് പെട്ടിയാന്ന് പോയപ്പോൾ ക്രിസ്തുവം തന്നെയാണോ ഇപ്പോൾ ക്രിസ്തുവം തന്നെയാണെന്നെല്ലാം ചോദിച്ചു. ഞാൻ പറയാമെന്ന് പറഞ്ഞു. അങ്ങനെ നാളെ തന്നെ ബോംബെ പോടുമെന്ന് പറഞ്ഞു. നാളെ തന്നെ ബോംബെ പോടുമെന്ന് പറഞ്ഞ ചേട്ടൻ ഞാൻ ഇങ്ങനെ പറഞ്ഞു എൻ്റെ ഉമ്മാൻ്റെ അന്യത്തിൻ്റെ മകളെ വർത്തകനെ കാണാനായിട്ട് ഞാൻ വന്നതെന്ന് പറഞ്ഞു. അത് ബോംബെയിലാണ് എത്തുമ്പോൾ നിങ്ങൾക്ക് വിവരം കിട്ടിക്കൊള്ളുമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ ഇൻഷാല്ല ഉപ്പാൻ്റെ പോയി കാലം പിടിച്ച് ഉപ്പാനോട് സമ്മതം ചോദിച്ച് പൈസയിലും മേടിച്ച് പിറ്റേ രാവിലെ തന്നെ ഞാൻ പിന്നെ ബോംബെയിലേക്ക് പോയി. ബോംബെയിൽ അവിടെ എത്തുമ്പോഴും തന്നെ എസ് അലി റീച്ചഡ് എന്ന് പറഞ്ഞിട്ട് എനിക്കൊരു ടെലിഗ്രാമും കിട്ടി. പിന്നെ അതാണ് അനുഭവം. അങ്ങനെ നല്ല അതുകൊണ്ട് ഓരോ കാണാത്തത് കൊണ്ട് ഞാൻ രക്ഷപ്പെട്ടു. പിന്നെ എൻ്റെ നല്ല മനസ്സ് ഉമ്മാൻ്റെ അന്യത്തിൻ്റെ മകളാണെങ്കിൽ ആരും വരുന്നില്ല. ഞാൻ എന്നെ ഉള്ള അതിന് ഇവർ വർക്കത്തുകൊണ്ട് തന്നെ പ്രധാനാക്കിയതുകൊണ്ട് ഞാൻ രക്ഷപ്പെട്ടു. പിന്നെ പിന്നെ അങ്ങനെ ഒരു ദിവസം ഞാൻ ഇവരെ കാണാൻ പോയി. അപ്പൊ അങ്ങനെ എന്നെ എപ്പോഴും പേരെന്നെ വിളിക്കും. അങ്ങനെ ഒരു ദിവസം അപ്പൊ ഞാൻ പോയാൽ എന്നോട് പറഞ്ഞ് ആരാ വന്നതെന്ന് വെച്ചു. ഞാൻ പറഞ്ഞു അക്ബർ 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 അല്ല അക്ബർ ഹാജി എന്ന് പറഞ്ഞു. അന്ന് എന്നെ എനിക്ക് അന്ന് പോകാനുള്ള സാമ്പത്തിക സ്ഥിതി ഒന്നും എന്നിട്ട് എൻ്റെ അടുത്ത് ഉണ്ടായിരുന്നില്ല. അപ്പം ഞാനങ്ങനെ തിരിച്ച് വീട്ടിൽ വന്നു. വീട്ടിൽ വന്ന സമയത്ത് പിന്നെ ഞാൻ ഒരു എന്തോ ആവശ്യത്തിന് എൻ്റെ വീട്ടിൽ വന്ന സമയത്ത് എൻ്റെ ഭാര്യ എൻ്റെ വെല്ലുപ്പ പിന്നെ പിന്നെ എന്നോട് വന്നിട്ട് പറഞ്ഞു പിന്നെ ഇങ്ങനെ ഇയാള് പിന്നെ ഒരാൾ പിന്നെ കപ്പലിന് കൊടുത്തിട്ട് കിട്ടിയിട്ടില്ല. നിങ്ങൾ വരികയാണെങ്കിൽ എൻ്റെ ഭാര്യയും കൂടി ഒന്നിച്ച് അജിന് വരൂ, പിന്നെ നമുക്ക് പ്ലെയിനിൽ പോയി കൂടെയെന്ന് വെച്ചു. അപ്പം ഞാൻ വിചാരിച്ച് ഇവർ എന്നെ സഹായിക്കും എന്നുള്ള ലക്ഷ്യത്തിൽ ഞാൻ പറഞ്ഞ് ആ വരാമെന്ന് പറഞ്ഞു. അങ്ങനെ ഇൻഷാല്ല പിന്നെ നമ്മൾ ആറ് പേരൊന്നിച്ചിട്ട് ഇത് കൊടുത്തു. ആറ് പേര് അജ്ജ് കൊടുത്തിട്ട് എന്നിടം ഇവരോട് ഡോക്ടർ പറഞ്ഞ് നിങ്ങൾ അവിടെ അജ്ജിന് പോയാൽ അവിടെ തന്നെ മരിച്ചു. അപ്പോൾ അവർ പറഞ്ഞ് എനിക്ക് അവിടെ തന്നെയാണ് ഇരിക്കേണ്ടതെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ എൻ്റെ ഒരു സ്നേഹിതനെയും കൂട്ടിയിട്ട് ഇവരുടെ അടുത്ത് പോയി. ആറാക്കും ബസ്സാവും എന്ന് പറഞ്ഞു. അപ്പം എൻ്റെ സ്നേഹിതൻ പിന്നെ പറഞ്ഞു അത് അതെ ഓറ് പറഞ്ഞില്ല, അപ്പോൾ ആറാക്കും ബസ്സാവും എന്ന് പറഞ്ഞു. അങ്ങനെ പിന്നെ വീണ്ടും ഞാൻ ഇത് പാസ്സായതിൻ്റെ ശേഷം അവിടെ ഓരോടുത്ത് പോയി ഒന്നുള്ള അടുത്ത് പോയി. അവൻ പറഞ്ഞ് പോലീസ് ആലിയ അജ്ജലം ചെയ്ത് തിരിച്ച് വാ വന്നിട്ട് കാണാമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ പിന്നെ ടൗണിൽനിന്ന് ഇറങ്ങണ്ടെന്നും പറഞ്ഞു. അങ്ങനെ ഞാൻ പോയിട്ട് അജ്ജിന് മാത്രം പോയി, ടൗണിൽ ഇറങ്ങിയില്ല, കൂടുതൽ പ്രത്യേകിച്ചൊന്നും പോയില്ല. അങ്ങനെ എന്നിട്ട് രണ്ടാമത് തിരിച്ച് ഞാൻ സംസമ്പിള് ഇതെല്ലാം എടുത്തിട്ട് അവളിയുടെ അടുത്ത് ഒലിവാൻ്റെ അടുത്ത് വന്നു. അങ്ങനെ അതെല്ലാം കൊടുത്ത് കുടിച്ചിട്ടാണെങ്കിൽ രണ്ട് ഹജ്ജ് ഇതിനല്ലേ എന്ന് വെച്ചു. ഞാൻ പറഞ്ഞ് പിന്നെ പിന്നെ അൽഹംദുലില്ലാന്ന് പറഞ്ഞു. അങ്ങനെ പിന്നെ 95 കൊണ്ട് ഞാൻ ഭാര്യയും കൂട്ടിയിട്ട് ഹജ്ജിന് പോയി. അജ്ജിന് പോയി പിന്നെ അതാണ് സ്ഥിതി, അതാണ് ഒലിവാൻ്റെ എത്രയോ അനുഭവങ്ങളാണ്. ധാരാളം അനുഭവങ്ങളുണ്ട്. ഈ 11 പ്രസവത്തിൻ്റെ അടുത്തും ഒരു വിഷമം എനിക്കുണ്ടായില്ല. 11 കുട്ടികളും ഇൻഷാല്ല ഓരോ വർക്കത്തുകൊണ്ട് എല്ലാം നല്ല നിലയില്ല. മക്കൾക്കൊക്കെ ഷെയ്ഖുനാടെ മദത്ത് നൽകട്ടെ, അല്ലാഹു കാവൽ നൽകട്ടെ. എല്ലാം സുന്നത്തെ മാറ്റി, ഡോക്ടർമാരും എഞ്ചിനീയർമാരും എല്ലാം പറഞ്ഞാലും എല്ലാവരും സുന്നത്ത് താടിയും തലമറക്കുകയും ചെയ്യും, എല്ലാവരും കൃത്യമായി നിസ്കരിക്കുകയും ചെയ്യും. വലിയ തൗഫീഖാണല്ലോ. അള്ളാഹു തന്ന നിയമത്തെടുത്ത് പറയുന്നു. നിയമത്തെടുത്ത് പറയുന്നു അല്ലാഹു. ഖുർആൻ പറഞ്ഞാണല്ലോ അല്ലേ. അതെ. പിന്നെ വേറെ ഷെയ്ഖുനായിട്ട് യാത്ര ചെയ്തിട്ടുണ്ടോ? സിമിലിതാണ്ടൊപ്പം ഉണ്ട്. 3 പ്രാവശ്യം യാത്ര ചെയ്തിട്ടുണ്ട് കാറിൽ. ഒന്ന് പൊറച്ചിയിൽ സിയാർത്ത് ചെയ്യാൻ പോയി. പൊറച്ചിയിൽ പോയിട്ട് അവിടെ നിന്ന് ഞാൻ പിന്നെ പൊറച്ചിയിലോക്കാം. പൊറച്ചിയിലും പേരെനിക്ക് ഓർമ്മയില്ല. പൊറച്ചിയിൽ വലിയ മക്കാമാണ്. മക്കാമില് പിന്നെ സിയാർത്തും ചെയ്ത് ഓർമ്മ ഇതും പറഞ്ഞിട്ട് നേരെ അങ്ങോട്ട് പോയി. നമ്മൾ സിയാർത്തെല്ലാം ചെയ്ത് അവിടുന്ന് വരുമ്പോൾ ഒരു വീട്ടിൽ കയറി, ഒരു കാല അവിടുത്തെ കാലയുടെ വീട്ടിൽ കയറി അച്ഛൻ പോലും ചെയ്യുന്നുണ്ട്. ഓറും ഇവരായിട്ട് നല്ല ബന്ധാ, മുലിയായിട്ട് ഞാനായിട്ട് നല്ല ബന്ധാ. അങ്ങനെ അവിടെ കയറി അവിടുന്ന് പിന്നെ നമ്മൾ ഒന്നിച്ചിട്ട് ഞാൻ അവിടെ പിന്നെ കാന്തരാജിൻ്റെ വീട്ടിൽ നിന്ന് കുട്ടി മുഴുവൻ പോയിരുന്നു. അവിടെ കൊണ്ടാക്കി കൊടുത്ത് അവിടെ പോയി. അങ്ങനെ രണ്ട് പിന്നെയും ഒരു ദിവസം പോയി. വരുന്ന വഴിക്ക് എസ് ഐ കാറിൻ്റെ ഒക്കെ കാണിച്ച് നിർത്തണ്ട ബോഡി എന്ന് പറഞ്ഞു. അങ്ങനെ നിർത്താണ്ട് വണ്ടി വരികയും ചെയ്തു. ഒന്നും വിസയൊന്നും പിന്തുടർന്നിട്ടില്ല. അതാണ് അനുഭവം. അങ്ങനെ 3 പ്രാവശ്യം പിന്നെ എൻ്റെ ഭാര്യൻ്റെ വെല്ലുപ്പാൻ്റെ കാറിൽ വന്ന് കൂട്ടിയിട്ട് വന്ന്. അങ്ങനെ 3 പ്രാവശ്യം വീട്ടിൽ വന്ന്.
മുങ്ങലാഴ്ച താമസിക്കതിനെ അപ്പൊ താമസിക്കുന്ന സമയത്ത് ഞാൻ പാതിരാക്കി കണിട്ട് നോക്കുമ്പോ ഇങ്ങനെ ഇവിടുന്ന് ഇങ്ങനെ ഈ തൊണ്ടന്റെ അടുത്തുണ്ടാവും ഹക്ക് 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 ഇങ്ങനെ കേൾക്കുന്ന കേൾക്കാം ഹക്ക് ഹക്ക് ഇങ്ങനെ തൊണ്ട എന്റെ എന്റെ വീട്ടിൽ നിന്ന് എന്റെ വീട്ടിൽ കിടന്ന് മുന്നാണ്ട് ഞാൻ പാതിരാക്കി കണിട്ട് നോക്കി ഓർമ്മയില്ല അങ്ങനെ അവിടുന്ന് കോയാക്കാൻ വന്നിട്ട് ഒരാൾ ഒന്നിച്ചിട്ടുണ്ടായിരുന്നു കോയാക്ക എന്ന് പറഞ്ഞ ആള് മമ്മൂട്ടി ഉപ്പന്റെ അവിടുന്ന് വരുന്നതാണ് അങ്ങനെ നമ്മള് ചെറുപ്പക്കാരനാണ് അതെ ഒരു ഇവിടെ ചെറിയൊരു കുരുവണക്കുള്ള നമ്പർ ഉണ്ടാവല്ലേ ഇല്ല നമ്പർ ഉണ്ടല്ലേ അവർക്ക് ഒരുപാട് അനുഭവങ്ങളുണ്ട് അങ്ങനെ എന്നിട്ട് ഓറും പിന്നെ നമ്മള് പിന്നെ പലവഴി ഇതിന്റെ അടുക്കളയിലാണ് വെള്ളം ചൂടാക്ക ചൂടാക്കി പതിയെ പതിക്കുന്ന വെള്ളത്തിലാണ് അവർ കുളിക്കുക കുളിച്ചിട്ട് നേരെ റൂമിലേക്ക് ഉരിഞ്ചു കണ്ട ഞെട്ടിപ്പോ ഈ പതിക്കുന്ന വെള്ളത്തിൽ കുളിക്കുന്നുണ്ടല്ലോ പതിക്കുന്ന വെള്ളത്തിൽ പിന്നെ അങ്ങനെ എന്നിട്ട് പിന്നെ ഈ പിന്നെ ഓരോ മൂന്ന് പ്രാവശ്യം അവിടെ താമസിച്ചിട്ട് പിന്നെ അവിടെ നിന്ന് അപ്പൊ ഞാൻ ഒരു ദിവസം എപ്പോഴും ഞാൻ ഈ രാവിലെ 4 മണിക്കാളിലേക്കെല്ലാം പള്ളിയിലേക്ക് പോകും അപ്പൊ ഞാൻ എപ്പോ ഇങ്ങനെ പാമ്പിനെ കണ്ടുകൊണ്ടിരിക്കും അപ്പം പിന്നെ സ്വപ്നത്തിലും കാണും അപ്പൊ ഞാൻ ഓറോട് എന്ന് പറഞ്ഞ് ഇങ്ങനെ ഇങ്ങനെ കാണുന്നു ഒരു ഒരു ഗ്ലാസ് വിഷം എടുത്ത് കുടിച്ചൊന്നും പറ്റൂല എന്ന് പറഞ്ഞു എന്നോട് ഇൻഷാല്ലാഹ് പിന്നെ ഇന്നുവരെ കണ്ടിട്ടേ ഇല്ല പിന്നെ ഞാൻ ചിന്താമണി എന്ന് പറഞ്ഞിട്ട് ബാംഗ്ലൂർ പോയിരുന്നു അവിടെ ഒരു ദുർഗയില് ഒരു സ്വപ്നം കാണുന്ന ദുർഗയുണ്ട് അവിടെ ഈ പിന്നെ ആ ദുർഗയില് പിന്നെ അവിടെ നിന്നിട്ട് ദ്വാരക്കുമ്പോൾ ഞാൻ അവിടുന്ന് ഉറങ്ങിപ്പോയി രാത്രി ഉറങ്ങിയാലും ദിശാമുള്ളതാണ് ഞാൻ സ്വപ്നം കണ്ടിരുന്നു അങ്ങനെ എന്നെയും എൻ്റെ ഉപ്പാനെയും ഒരു മല്ലം മൂന്നോട് പിടിച്ചിട്ട് കയറ്റുന്ന സ്വപ്നം ഞാൻ കണ്ടിരുന്നു ഇത് സത്യമാണ് കേട്ടോ പിന്നെ അങ്ങനെ 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 നല്ല ബന്ധമാണ് ഇപ്പോൾ എന്തെങ്കിലും എനിക്ക് പ്രശ്നങ്ങൾ വന്നാൽ ഞാൻ നേരെ ഉജുദാൻ്റെ അടുത്ത് പോയിട്ട് പറഞ്ഞാൽ എൻ്റെ എല്ലാ കാര്യങ്ങളും ഇത് സാധിപ്പിക്കും ഞാൻ വീടെടുക്കുമ്പോൾ തന്നെ ഒരു ഉറുപ്പ് പോലും എൻ്റെ ഇല്ല അങ്ങനെ എനിക്കന്ന് വീട് തന്ന് ഈ മക്കളെ പഠിപ്പിക്കുമ്പോൾ എൻ്റെ ആരെ പഠിപ്പിക്കുമ്പോൾ പൈസ ഒന്നുമില്ല പിന്നെ എല്ലാം അള്ളാഹുത്താല എനിക്ക് 6 ലക്ഷം 7 ലക്ഷം കൊടുത്തിട്ടാണ് ചേർത്തിന് എല്ലാ മക്കളെയും പഠിപ്പിച്ചു ഡോക്ടർമാരാക്കി പിന്നെ നിങ്ങൾക്കറിയാലോ ഡോക്ടർമാരിലാകുമ്പോൾ എത്ര പൈസ വേണ്ടി വരും അതെല്ലാം അള്ളാഹുത്താല ഇതുവരെ എനിക്ക് സാധിപ്പിച്ചതിന് ഇപ്പൊ എന്റെ മൂത്ത മോനിക്ക് എന്നെ വീടെടുക്കുന്ന സമയത്ത് വീടെടുത്ത് സ്ഥലം എടുക്കും 10-60 ലക്ഷം രൂപ വിലയായി കുറ്റിയടിക്കുമ്പോൾ 100 രൂപ പോലും അന്ന് രണ്ടിടത്തില്ല എന്നിട്ട് വർക്കത്തുണ്ട് ഇപ്പൊ കുറച്ച് കടം ഉണ്ട് എന്ന് മാത്രമേ ഉള്ളൂ അതെല്ലാം വലിയ നാല് വർക്കത്തുണ്ട് വീട് എനിക്ക് ഉറപ്പാണ് അത് പിന്നെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ തന്നെ ഇപ്പം പോയിട്ട് അവിടെ വിചാരിച്ച് കഴിഞ്ഞാൽ എൻ്റെ എല്ലാ കാര്യങ്ങളും സാധിക്കും അങ്ങനെയാണ് ഇപ്പൊ എൻ്റെ സ്ഥിതിയുള്ളത് അൽഹംദുലില്ല ഇപ്പം പിന്നെ യാതൊരു വിഷമവുമില്ല പിന്നെ നല്ല സ്ഥിതിയിൽ അങ്ങ് പോകുന്നു അല്ലാഹു സുബ്ഹാനഹു വതആല അവിടുത്തെ പൊരുത്തം കിട്ടുന്നവരുടെ കൂട്ടത്തിൽ നമ്മൾ ഉൾപ്പെടുത്തി തരട്ടെ അല്ലേ ആമീൻ സിയം വലിയുള്ള ഒരുപാട് അനുഭവങ്ങൾ അൽഹംദുലില്ല നമുക്ക് പങ്കുവെച്ചു ഇതുപോലുള്ള ഒരുപാട് അനുഭവമുള്ള ആളുകൾ നിങ്ങളുടെ നാട്ടിലും ഉണ്ടാകും മടവൂർ കാഫിലയുടെ എല്ലാ വീഡിയോയിലും ഞങ്ങളുടെ നമ്പറുണ്ട് തീർച്ചയായും ഞങ്ങളെ ബന്ധപ്പെടുക സിയം വലിയുള്ളയുടെ കറാമത്തുകളും അവിടുത്തെ ജീവിതവും ഇൻഷാല്ല വരും തലമുറക്ക് മടവൂർ കാഫില കാരണമാകട്ടെ ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ നിങ്ങളാദ്യം സബ്സ്ക്രൈബ് ചെയ്തിട്ട് മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക അള്ളാഹു സുബ്ഹാനഹു വതആല നമ്മുടെ എല്ലാവരെയും സിയം വലിയുള്ളാഹിയുടെ അവിടുത്തെ പൊരുത്തമുള്ള മക്കളായി അള്ളാഹു നമ്മളെ സ്വീകരിക്കട്ടെ അസ്സലാമു അലൈക്കും വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു